അതിശയിപ്പിക്കുന്നതാകട്ടെ നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും. അഡോൺ ഓർണമെന്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് പെരുമ്പാവൂർ. ഓൺലൈനിലൂടെ ഓണം ഉണ്ണുന്ന കാലഘട്ടത്തിൽ വരെയും നമ്മൾ എത്തിക്കളി. ഓണത്തിന് വീട്ടിൽ കഞ്ഞിക്കലങ്ങൾക്ക് വിശന്നു. എൽദോസ് കുന്നപ്പിള്ളി എന്ന് പറയുന്ന MLA പക്വതയില്ല, എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അവർ അവിടുത്തെ ആളുകൾ, അവിടുന്ന് ഒരു പ്രദേശവാസികൾ പ്രകടനമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ സംസാരിക്കും ഭയന്നുപോയി. ഒരു ഭരണപക്ഷി MLA ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പ്രതിപക്ഷ MLA ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ാണ് അപ്പോ എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത്തവണ വലിയ ഓണാഘോഷ പരിപാടികൾ കേരളത്തിലെങ്ങും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓൺലൈനിലൂടെ ഓണം ഉണ്ണുന്ന കാലഘട്ടത്തിൽ വരെയും നമ്മൾ എത്തിക്കളി. പക്ഷെ ഓണം എന്ന് പറയുന്നത് ഒരുപാട് നല്ല പദങ്ങളുടെ കൂടിച്ചേരലാണ്. ഓണം എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ്. ഓണം എന്ന വാക്കിന്റെ അർത്ഥം നന്മ എന്നാണ്, സന്തോഷം എന്നാണ്, സഹവർദ്ധിത്വം എന്നാണ്, മതേതരത്വം എന്നാണ് എന്ന് പറയുന്ന ഒരുപാട് പദങ്ങൾ കൂടിച്ചേരുന്നിടത്താണ് നല്ല ഓണം ഉണ്ടാവുക. മലയാളികളുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ദിനചര്യയുടെ ഭാഗമാണ് ഓണം. അതുകൊണ്ട് വലിയ ഓണങ്ങളില്ലെങ്കിലും എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കും. ചെറുതായിട്ടെങ്കിലും, അതുപോലെ ചെറുതായിട്ടെങ്കിലും ഞാനും ഓണാഘോഷിക്കും. ഓണസമ്മാനമായിട്ട് പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് എന്തൊക്കെയെങ്കിലും പുതിയ പദ്ധതികൾ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓണം ഒരുപക്ഷെ വർഷത്തിൽ ഒരു ദിവസം നമ്മൾ തിരുവോണം എന്ന് പറയും, അല്ലെങ്കിൽ അത്തം മുതൽ 10 ദിവസം എന്നൊക്കെ പറയും. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും അവന്റെ വികസന കാഴ്ചപ്പാടുകൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഓണത്തോടനുബന്ധമായിട്ടൊരു പദ്ധതി തയ്യാറാക്കിയിട്ടില്ലെങ്കിലും പെരുമ്പാവൂരിലെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള 62 കോടി രൂപ ഗവൺമെന്റ് ഇപ്പോ തഹസിൽദാറിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഓണം ആകുന്നതോടുകൂടി ഇവരുടെ പണം കൊടുക്കാൻ പോവുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അവരുടെ നഷ്ടപരിഹാര തുക ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഈ ഓണത്തിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വരുന്ന നാളുകൾ കൊണ്ട് ബൈപ്പാസ് തുറന്ന് പെരുമ്പാവൂരിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ട നടപടികളുടെ ഒരു ഭാഗമാണ് എന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ ഇതിനോടൊന്നും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ഓണാഘോഷം എങ്ങനെയായിരുന്നു? ഓർമ്മകളുടെ എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഓണാഘോഷങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ ഓണം അല്ല ഇന്നത്തെ ഓണം. സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഓണമല്ല കോളേജ്. ഓരോ കാലഘട്ടത്തിലും ഓണത്തിന് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഏറ്റവും താഴെത്തട്ട തലങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് പഠിച്ച് ഈ നിലയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓണത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു വരി കവിതയാണ് ഓണത്തിന് എഴുതിയത്. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ സുഹൃത്തിൻ്റെ സുഹൃത്ത്, അപ്പോൾ ആ എൻ്റെ സുഹൃത്ത് കൂടെ പഠിച്ച ഭുവനേഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് അവൻ്റെ വീട്ടിൽ പണിക്ക് വന്നപ്പോൾ ഒരു കവിത എഴുതി. ആ കവിത ഇങ്ങനെയാണ്: ഓണത്തിന് വീട്ടിൽ കഞ്ഞിക്കലങ്ങൾക്ക് വിശന്നു. അപ്പൊ ആ ഒരു ഒറ്റ വരി കവിത കൊണ്ട് അവന്റെ വീട്ടിലെ ഓണം എന്താണെന്ന് അവൻ പറഞ്ഞു. മറ്റൊരാളുടെ വീട്ടിലെ ഓണം എങ്ങനെയായിരിക്കും? അപ്പൊ ഓരോരുത്തർക്കും ഓണത്തിന്റെ അനുഭവം പല രീതിയിലാണ്. കഥയൊന്നാണെങ്കിലും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഞാൻ വളർന്നു വരുമ്പോഴും എന്റെ ഓണചിന്തയും എന്റെ ഓണാഘോഷ പരിപാടികൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റം ഇത്തവണ പെരുമ്പാവൂരിൽ ഒരുപാട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു വിഭാഗം ആളുകൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയാണ്? ജനാധിപത്യത്തിലാണ് നമ്മളുടെ വിശ്വാസം. അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാകുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ആളെ എല്ലാവരും സ്നേഹിക്കണമെന്നില്ല. ഇപ്പോ എൽദോസ് കുന്നപ്പിള്ളി എന്ന് പറയുന്ന MLA പക്വതയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു വിവാഹ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ യുവാക്കളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന എന്നെ ഇഷ്ടമല്ലാത്ത ആളുകൾ, ഞാൻ ഡാൻസ് കളിക്കുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പൊ ജനങ്ങൾ എല്ലാവരും പല രീതിയിലാണ് ഒരു വ്യക്തിയെ നോക്കിക്കാണുന്നത്. എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഒരുപാട് നന്മ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയും. മറ്റൊരാളെ ഇങ്ങനെ നോക്കി കാണുന്നു എന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. നമ്മൾ സത്യസന്ധനാകുക, അഴിമതി ചെയ്യാതിരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി തോന്നുക. സ്ഥാനങ്ങൾക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു,
നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെടാത്ത കുറച്ച് ഓർമ്മകളും കുറവ് വികസനവും ഈ നാട്ടിലുണ്ടോ? ഇവിടെ ഒട്ടേറെ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പദ്ധതികളെ വിമർശിക്കുന്ന ആളുകളുണ്ട്, ഇത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന MLA ഇവിടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെ ആഗ്രഹത്തിനൊപ്പമാണ് ഞാൻ. വിജയിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളൊരു സ്ഥാനത്ത് നിന്ന് അതിന്റെ ഉന്നതിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒത്തിരി കഠിനാധ്വാനം ചെയ്യണം. ആ കഠിനാധ്വാനം ഞാൻ ചെയ്യുന്നുണ്ട്. MLA എന്ന രീതിയിൽ പെരുമ്പാവൂരിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ പെരുമ്പാവൂരുകാർക്ക് അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല. അതിനുള്ള പദ്ധതികൾ നടക്കാം. ആളുകളുടെ എതിർപ്പുണ്ടാവും. ഏറ്റവും കൂടുതൽ എന്നെ ഈ പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി വന്ന ഇരിങ്ങോൾ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ ഒരു വഴി വലുതാക്കാൻ പോവുകയാണ്. അതായത് കൊല്ലം മുതൽ ഇരിങ്ങോൾ വരെയുള്ള ഒരു പുതിയ വഴി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ വീട് 10-30 ആളുകൾ വീട് നഷ്ടപ്പെട്ടു. അപ്പൊ അവർ അവിടുത്തെ ആളുകൾ അവിടുന്ന് ഒരു പ്രദേശവാസികൾ പ്രകടനമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ സംസാരിക്കു ഭയന്ന് പോയി. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയത് അവിടുന്ന് എലക്ഷൻ വന്നപ്പോൾ ലീഡ് കൂടി. അപ്പൊ ചെറിയ വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളല്ല ജനങ്ങൾക്ക് ഏറ്റെടുക്കുന്നത്, ഭൂരിപക്ഷം ആളുകൾക്ക് എന്ത് നന്മ കൊടുക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ വോട്ടായിട്ടും മറ്റു രീതിയിലും നമ്മെ വീക്ഷിക്കുന്നത് നോക്കിക്കാണുന്നത്. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? രണ്ടാമത് MLA, പക്ഷെ രണ്ടാമത് പ്രതിപക്ഷ MLA ആണ്. ഞാന് ഒട്ടനവധി പദ്ധതികൾ ഈ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. 2,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ ഈ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പെരുമ്പാവൂർ ബൈപ്പാസ്, വല്ലം ഇരിങ്ങോൾ റിംഗ് റോഡ്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാടായിട്ട് നിന്ന് വല്ലത്തേക്ക് പോകുന്ന മിനി ബൈപ്പാസ്, കൂടാതെ 200 കോടി രൂപയുടെ 2 കോടിയുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ റൈവോൾസിന്റെ നഷ്ടപരിഹാര തുക നൽകിയ കാര്യം, അവിടെ 30 ഏക്കർ വ്യവസായ മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ആരോഗ്യ മേഖലയിൽ, വിദ്യാലയ മേഖലയിൽ മുനിസിപ്പൽ പെരുമ്പാവൂർ, ആരോഗ്യ പെരുമ്പാവൂർ പി പ്രോജക്ട്, അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ, ആശുപത്രി മേഖലയിലൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ പ്രൊജക്ടിലൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രോജക്ടിന്റെ പ്രയോജനം ഈ നാടിനുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു പ്രതിപക്ഷ MLA ആണ്, അപ്പം ഈ ഭരണപക്ഷത്തിൽ നിന്ന് ആളുകളുടെ എത്രത്തോളം പ്രഷർ ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വരുന്നുണ്ട്? നല്ലപോലെ ചെയ്യാൻ സാധിക്കാത്ത അവസരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടാണ്. അതിനെപ്പറ്റിയുള്ള അനുഭവം പറയാം. തീർച്ചയായിട്ടും ഒരു ഭരണപക്ഷി MLA ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പ്രതിപക്ഷ MLA ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏത് പദ്ധതിയും നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണാനുമതി വേണം. ആ ഭരണാനുമതി കിട്ടാതിരുന്നാൽ നമുക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പെരുമ്പാവൂരിലെ പല റോഡുകളും മോശമാണ്. BMNBC ആണ് പദ്ധതി ഞാൻ കൊടുത്തു, പക്ഷെ ഭരണാനുമതി കിട്ടുന്നില്ല. പ്രതിപക്ഷ MLA പലപ്പോഴും ആനുകൂല്യങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ജനപ്രതിനിധി എന്ന രീതിയിലുള്ള തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ പലപ്പോഴും എല്ലാ പ്രതിപക്ഷ MLA ഗവൺമെന്റിൽ നിന്ന് വാങ്ങുക നമ്മുടെ അവകാശമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളാണ് പെരുമ്പാവൂരുള്ളത്. അതിനനുസൃതമായിട്ടുള്ള വരവ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യും. അപ്പോ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിലും സംസ്ഥാന ഗവൺമെന്റിലും പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഒരു പ്രതിപക്ഷ MLA ആണെങ്കിൽ പോലും ഇവിടെ പെരുമ്പാവൂരിലെ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഒരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാത്തുവയ്ക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടാകും. അഡോൺ ഓർണമെന്റ്സ് ആൻഡ്